So now we will discuss the next part of vector calculus, the vector transformation. How the vectors transform. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ ഓൾറെഡി പഠിച്ചു തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ് ചെയ്തത് പെട്ടെന്ന്. പക്ഷെ ഈ വെക്ടർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഒരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ഒബേ ദി ലോസ് ഓഫ് വെക്ടർ ആൾജിബ്ര. പക്ഷെ മാത്തമാറ്റിക്കലി നമ്മൾ അങ്ങനെയല്ല വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. എ വെക്ടർ ഷുഡ് ട്രാൻസ്ഫോം പ്രോപ്പർലി വെൻ വി ചേഞ്ച് ദി കോർഡിനേറ്റ്സ്. അതായത് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വെക്ടറിനെ ഒരു സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷൻ ലോ ഒബേ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനൊരു വെക്ടർ എന്ന് വിളിക്കാൻ പറ്റൂ. So there is a specific geometrical transformation law for converting vector components from one frame to another. അപ്പോൾ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആൻഡ് എക്സ് വൈ ആൻഡ് സെഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ എക്സ് ആക്സസ് നമ്മൾ ജനറലി എടുക്കുക ടുവേർഡ്സ് അസ്, ഈ പ്ലെയിനിൽ ഈ സ്ക്രീനിന് ടുവേർഡ്സ് അസ് ആയിട്ട് എക്സ് ആക്സസ് എടുക്കുന്നു. വൈ ആക്സസ് റൈറ്റിലേക്ക് എടുക്കുന്നു, സെഡ് ആക്സസ് മുകളിലേക്ക് എടുക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഈ ടെക്സ്റ്റിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സപ്പോസ് നമുക്കൊരു വെക്ടർ എ ഉണ്ട്. ദി വെക്ടർ എ മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ എയുടെ വൈ കമ്പോണന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു ജസ്റ്റ് ടേക്ക് ദി പ്രൊജക്ഷൻ ഓഫ് ദിസ് വെക്ടർ അലോങ് വൈ ആക്സിസ്. സോ എ വൈ വിൽ ബി ഈക്വൽ ടു എ കോസ് തീറ്റ. And the z component of this vector is just the projection of this vector along the z axis. az is equal to a cos theta. ഇനി നമുക്ക് ഒരു പുതിയ ഫ്രെയിം ഫോം ചെയ്യണം. x ബാർ y ബാർ z ബാർ. ഇത് എങ്ങനെ ഫോം ചെയ്യുമെന്ന് വെച്ചാൽ ഈ എക്സ് വൈ സെഡിന് നമുക്ക് ഒരു ഫൈ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യണം. അബൌട്ട് ദി കോമൺ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ ആക്സിസ്. അതായത് ഇവിടെ എക്സ് എക്സ് ആക്സിസിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഈ പുതിയ സിസ്റ്റത്തിന്റെയും പഴയ സിസ്റ്റത്തിന്റെയും എക്സ് ആക്സിസ് ചേഞ്ച് ചെയ്യുന്നില്ല, വൈ ആൻഡ് സെഡ് ആക്സിസ് ആയിട്ട് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ ആക്സിസിലാണ്. അപ്പൊ നമുക്ക് നേരെയുള്ള ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കേസിലും ഫൈനൽ കേസിലും സെയിം ആണ്. പക്ഷെ വൈയും സെഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് വി ആർ റൊട്ടേറ്റിംഗ് ദ സിസ്റ്റം ബൈ എൻ ആംഗിൾ ഫൈ. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വി ആർ റൊട്ടേറ്റിംഗ് ദ സിസ്റ്റം ബൈ എൻ ആംഗിൾ ഫൈ. സോ ദെൻ വി ഗെറ്റ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ സിസ്റ്റം. എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ് തന്നെ ആയിരിക്കും, വൈ ബാർ വൈ ആയിട്ട് ഒരു ഫൈ ആംഗിൾ ഉണ്ടാക്കും, കാരണം ഒരു അത് 5 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. സെഡ് ബാർ സെഡ് ആയിട്ട് 5 ആംഗിൾ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ഇനീഷ്യൽ സിസ്റ്റത്തിൽ എയുടെ കമ്പോണൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുതിയ സിസ്റ്റത്തിൽ ഈ റൊട്ടേഷന് ശേഷമുള്ള എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ സിസ്റ്റത്തിൽ എയുടെ കമ്പോണൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഈ ഫിഗറിന് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എയും ഈ വൈ ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഇനി നമ്മൾ ഈ എയും ഈ വൈ ബാർ ആക്സിസ് റൊട്ടേറ്റഡ് സിസ്റ്റത്തിലെ വൈ ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ബാർ എന്ന് വിളിക്കുന്നു. ഫ്രം ഫിഗർ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് തീറ്റ ബാർ ഇസ് ഈക്വൽ ടു തീറ്റ മൈനസ് ഫൈ. അതായത് തീറ്റ ഓൾറെഡി ഉണ്ടായിരുന്നു, ഫൈ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ തീറ്റ ബാർ എന്ന് പറയുന്നത് തീറ്റ മൈനസ് ഫൈ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെക്ടറിന്റെ വൈ കമ്പോണന്റ് എ കോസ് തീറ്റ ആയിരുന്നു, സെഡ് കമ്പോണന്റ് എ സെഡ് ഇസ് എ സൈൻ തീറ്റ. സോ നോ പുതിയ സിസ്റ്റത്തിൽ ആഫ്റ്റർ റൊട്ടേഷൻ ഈ വെക്ടറിന്റെ കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന്റെ വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് എ വൈ ബാർ. ദി ന്യൂ സിസ്റ്റം ദി വൈ കമ്പോണന്റ് ഓഫ് ദി വെക്ടർ ഇസ് എ വൈ ബാർ which is equal to a cos theta bar. So now the angle between the y-axis and the vector, y-axis in the new frame and the vector is theta bar. So which can be written as a cos theta bar. So we have seen that this theta bar is theta minus
5. So substituting this, we will get a into cos theta minus 5. So we know how to expand cos a minus b. Cos a minus b is cos a cos b plus sin a sin b. So here a is theta and b is 5. So we can expand this as a into cos theta cos phi plus sin theta sin y. So we know that a cos theta is nothing but a y. So substituting the value of a cos theta over here, we will get a y into cos phi. And a sin theta is a z. So the second term is a z into sin phi. So a y bar is equal to a y cos phi plus a z sin phi. Similarly, the component of the vector, z component of the vector in the new frame can be written as az bar. Az bar ennu parayunnathu endayirikkum idinde z bar axis illulla projection. Namukku ariyam alle z bar axis illulla projection ennu parayunnathu adinte sin component aayirikkum a sin theta bar. So theta bar substitute kiya a sin theta minus phi. So sin a minus b formula aanu sin a cos b minus cos a sin b. Appo idine namukku engane ezhudam a sin theta cos phi minus cos theta sin phi. Appo namukku ariyam a sin theta ennu parayunnathu a sin theta ennu parayunnathu az aanu. Ee term namukku az cos phi ennu ezhudam. Appo nammal ivide randamathu ezhuthi ini a cos theta a y aanu minus a cos theta ennu parayumbo minus a y into sin phi. So az bar is equal to minus a y sin phi plus az cos phi. Appo idinu namukku matrix formula ezhudam. Appo matrix formula ezhudumbo namukku ariyam a y bar a z bar ne oru matrix oru column matrix aayittu ezhudam. അതെങ്ങനെ എഴുതാം? എ വൈ ബാർ നമുക്ക് ഇവിടുന്ന് അറിയാം എ വൈ ബാർ ഇസ് ഈക്വൽ ടു കോസ് വൈ ഇൻറ്റു എ വൈ പ്ലസ് സൈൻ ഫൈ ഇൻറ്റു എ സെഡ്. അപ്പോൾ ഈ കിട്ടിയ മെട്രിക്സിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ കമ്പോണൻസ് കോസ് വൈ സൈൻ ഫൈ. ഇവിടെ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻ്റ് എങ്ങനെ ആയിരിക്കും? എ വൈ ബാർ ഇസ് ഈക്വൽ ടു കോസ് വൈ എ വൈ പ്ലസ് സൈൻ ഫൈ എ സെഡ് ഇക്വേഷൻ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതെന്ന് പറയുന്നത് ഒരു 2x1 മാട്രിക്സ് ആണ്. ഇതൊരു 2x1 മാട്രിക്സ് ആണ്. അപ്പൊ രണ്ട് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു 2x1 മാട്രിക്സിനെ ഇപ്പൊ രണ്ട് മാട്രിക്സിന്റെ പ്രോഡക്റ്റ് പോസിബിൾ ആവണമെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മാട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് റോ 2 ആയതുകൊണ്ട് ഇതിന്റെ കോളം 2 ആയിരിക്കണം. അതുപോലെ റിസൾട്ടിന്റെ നമ്പർ ഓഫ് റോയും ഫസ്റ്റ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ റിസൾട്ടിന്റെ നമ്പർ ഓഫ് റോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഇതിന്റെ നമ്പർ ഓഫ് റോസ് 2 ആണ്. അപ്പൊ ഇതൊരു 2x2 മാട്രിക്സ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എ സെഡ് ബാർ എഴുതാം. എ സെഡ് ബാറിന്റെ എഴുതുമ്പോൾ ഉള്ള കമ്പോണൻസ് എന്താണ്? എ വൈക്ക് കിട്ടുന്നത് മൈനസ് സൈൻ ഫൈ, എ സെഡിന് കോസ് ഫൈ. അപ്പൊ അത് ഇവിടെ എഴുതാം മൈനസ് സൈൻ ഫൈ കോസ് ഫൈ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എ വൈ ബാർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ എ വൈ പ്ലസ് സൈൻ ഫൈ എ സെഡ്. ആൻഡ് എ സെഡ് ബാർ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ എ വൈ പ്ലസ് കോസ് ഫൈ എ സെഡ്. ഇതേ ഫോർമുല തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സിസ്റ്റം വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബിഹേവ് ചെയ്യുക. അതായത് പുതിയ സിസ്റ്റത്തിലുള്ള വൈ ആൻഡ് സെഡ് കമ്പോണൻസും പഴയ സിസ്റ്റത്തിലുള്ള വൈ ആൻഡ് സെഡ് കമ്പോണൻസും ഈ ഇക്വേഷൻ വഴി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഒരു ആർബിട്രറി ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, എക്സ് ആക്സിസിലല്ല. ഒരു ആർബിട്രറി ആക്സിസിന് 3D റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് ജനറലൈസ് ചെയ്യാം. എ എക്സ് ബാർ എ വൈ ബാർ എ സെഡ് ബാർ. അപ്പൊ ആംഗിൾ നമുക്കറിയില്ല. അപ്പൊ അതിന്റെ കമ്പോണൻസിന് നമ്മൾ ആർ എക്സ് എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ഇത് പഴയ കോർഡിനേറ്റ് പഴയ സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ്സ് എയുടെ കമ്പോണൻസ് ആണ് എ എക്സ് എ വൈ എ സെഡ്. ഇത് പുതിയ സിസ്റ്റത്തിലുള്ള എയുടെ കമ്പോണൻസ് ആണ്. അപ്പൊ ഇതൊരു 3x1 മാട്രിക്സ് ആണ്, ഇതും ഒരു 3x1 മാട്രിക്സ് ആണ്.
ഇങ്ങനെ നമുക്കറിയാം ഈ 3x1 മാട്രിക്സ് ആണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. സോ ഈ മാട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് 3 ആയിരിക്കും. അതുപോലെ ഈ രണ്ട് മാട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും സെക്കൻഡിന്റെ നമ്പർ ഓഫ് കോളും ആയിരിക്കും. ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് കോളും ഒക്കെ ഈ സെക്കൻഡ് മാട്രിക്സിന്റെ ആണ്, നമ്പർ ഓഫ് റോ 3 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് മാട്രിക്സിന്റെ ഡൈമെൻഷൻ റോ എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് എ 3x3 മാട്രിക്സ്. അപ്പോൾ നമ്മളൊരു 3 ഡൈമെൻഷനിൽ ഇത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക AX bar AY bar AZ bar is equal to RXX RXY RXZ RZX RZY RZZ into AX AY AZ. അപ്പോൾ ഈ RXXന്റെ RXY RXZ RYX RYY RYZ RZX RZY RZZ ഇതിന്റെ വാല്യൂസ് അതിന്റെ ആംഗിളിനനുസരിച്ച്, അത് റൊട്ടേറ്റ് ചെയ്ത ആംഗിളിനനുസരിച്ച് ഈ വാല്യൂ മാറും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് കേസിൽ നമുക്ക് എക്സ് കമ്പോണൻ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ എക്സ് ആക്സിസിന് അക്രോസ് ആണ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോളം ഈ റോ ഇല്ല, ഈ കോളം ഇല്ല, എക്സ് ഇല്ല, AX bar AX ഇല്ല. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് AY bar AZ bar is equal to RYY AY plus RYZ AZ and AZ bar is equal to RZY AY plus RZZ AZ എന്നാണ്. അപ്പൊ അവിടെ RYY cos φ ആണ്, RYZ sin φ ആണ്, RZY minus sin φ ആണ്, RZZ cos φ ആണ്. അങ്ങനെ 3 ഡൈമെൻഷനിലും ഈ RXX RXY RXZ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. ഈ കമ്പോണൻസിനെല്ലാം ഓരോരോ വാല്യൂ ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദി ആംഗിൾ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിന് 1 എന്ന് കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, സെഡിന് 3 കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുക A1 bar A2 bar A3 bar is equal to R11 R12 R13 R21 R22 R23 R31 R32 R33 into A1 A2 A3. ഇപ്പൊ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A1 bar is equal to R11 A1 plus R12 A2 plus R13 A3 എന്നായിരിക്കും. അപ്പോൾ അതുപോലെ R2 bar എഴുതി നോക്കുക നിങ്ങൾ, R3 bar എഴുതി നോക്കുക. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അതിനൊരു സമ്മേഷൻ സിമ്പൽ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാം. അപ്പൊ ഇത് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യത്തേത് നമുക്കറിയാം A1 bar ആണ് അല്ലെ. അപ്പൊ A1 bar is equal to, അപ്പൊ അതിനൊരു സമ്മേഷൻ വഴി എഴുതുകയാണെങ്കിൽ സമ്മേഷൻ J goes from 1 to 3 R1J AJ എന്ന് എഴുതാം ആദ്യത്തെ ഇക്വേഷന്. അതുപോലെ രണ്ടാമത്തതിന് A2 bar എന്ന് പറഞ്ഞാൽ സമ്മേഷൻ J goes from 1 to 3 R2J AJ എന്ന് എഴുതാം. മൂന്നാമത്തതിന് A3 bar is equal to സമ്മേഷൻ J goes from 1 to 3 R3J AJ എന്ന് എഴുതാം. അപ്പോൾ മൂന്നിനെയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് AI bar is equal to സമ്മേഷൻ J goes from 1 to 3 RIJ AJ എന്ന് എഴുതാം. അപ്പൊ ഈ AI ന് ഇവിടെ ഏത് വാല്യൂ കൊടുക്കാം? I 1 കൊടുത്തുകഴിഞ്ഞാൽ AX bar ഇക്വേഷൻ കിട്ടി, I 2 കൊടുത്തുകഴിഞ്ഞാൽ AY bar കിട്ടി, I 3 കൊടുത്തു കഴിഞ്ഞാൽ AZ bar കിട്ടി. അപ്പൊ ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് സമ്മേഷൻ ഫോം ആണിത്. AI bar is equal to സമ്മേഷൻ J goes from 1 to 3 RIJ AJ. അപ്പോ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് കണ്ടു, റൊട്ടേഷനില് ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യുന്ന എനി സെറ്റ് ഓഫ് 3 components എന്തായിരിക്കും? ഒരു വെക്റ്റർ ആയിരിക്കും. അപ്പൊ മാത്തമാറ്റിക്കലി ഒരു വെക്ടറിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എനി സെറ്റ് ഓഫ് 3 components ദാറ്റ് ട്രാൻസ്ഫോം ഇൻ ദി സെയിം മാനർ ആസ് ഡിസ്പ്ലേസ്മെന്റ് വെൻ വി ചേഞ്ച് കോർഡിനേറ്റ്, വെൻ വി ചേഞ്ച് കോർഡിനേറ്റ്സ് ഓർ അണ്ടർ റൊട്ടേഷൻ. സോ എനി സെറ്റ് ഓഫ് 3 components ദാറ്റ് ട്രാൻസ്ഫോം അണ്ടർ റൊട്ടേഷൻ ആസ് ദി ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോം ഇസ് കോൾഡ് എ വെക്ടർ. അപ്പൊ വെലോസിറ്റി ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഒരു വെക്ടർ ആണ്. VI is equal to സമ്മേഷൻ J equal to 1 to 3